ബാബുവിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ വാർത്ത. കേസിൽ സിബിഐ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. സംഭവത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് റാക്കറ്റ് സിനിമയിലും പണം മുടക്കിയതായി ഡിആർഐയിൽ നിന്ന് സിബിഐക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് പണം മുടക്കിയതെന്നാണ് വിവരം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം എയർ ഹോസ്റ്റസായ ഫിറമോസയ്ക്കൊപ്പം പിടിയിലായിട്ടുള്ള റാഹില എന്ന സ്ത്രീക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് എന്നതിന്റെ ചില സൂചനകൾ പുറത്തുവരുന്നു. കാരണം അവർക്കെതിരായ സാമ്പത്തിക കുറ്റകൃത്യ കേസ് കണ്ണൂരിൽ പോലീസ് ഒതുക്കി തീർത്തു. പഴയൊരു കേസാണ് അത് ഒതുക്കി തീർത്തു എന്നുള്ള വാർത്തകളും. രണ്ട് പ്രതിനിധികൾ ഞങ്ങളുടെ ജോഷി കുര്യനും ഷിജുവുമാണ് ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ തരാനായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ജോഷിയിലേക്ക് പോവുകയാണ്. ജോഷി, കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ സിബിഐ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഡിആർഐ കൂടുതൽ വിവരങ്ങൾ സിബിഐക്ക് കൈമാറിയതിന്റെ വാർത്തകൾ വരുന്നു. എന്തൊക്കെ കൂടുതൽ വിവരങ്ങളാണ് ഈ വാർത്ത സംബന്ധിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്? ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം രജനി, മുമ്പ് പലതവണയായി 11 കോടിയോളം രൂപയുടെ സ്വർണം രാജ്യത്തെ വിമാനത്താവളങ്ങൾ വഴി റാഹിലയും ഫിറമോസയും ചേർന്ന് കള്ളക്കടത്ത് നടത്തിയെന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയ കള്ളക്കടത്തിന് ഉദ്യോഗസ്ഥ പിന്തുണയില്ലാതെ ഇത്തരത്തിൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനമാണ് സിബിഐക്ക് ആദ്യഘട്ടത്തിൽ തന്നെയുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ 3 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പങ്കാണ് പുറത്തുവന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയും റാഹിലയും ഫിറമോസയും സ്വർണം കൊണ്ടുവന്നതായി ബോധ്യപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 17 ഈ സ്വർണം കൊണ്ടുവന്നത്. ഫായിസ് അടക്കമുള്ള സ്വർണ്ണക്കടത്തുകാർ കൊച്ചി വഴി സ്വർണം കൊണ്ടുവന്ന അതേ ഘട്ടത്തിൽ തന്നെയായിരുന്നു ഇവരും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കരിപ്പൂരിലെ ഉദ്യോഗസ്ഥർക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ, അവരുടെ അറിവോടുകൂടിയാണോ ഗ്രീൻ ചാനലിലൂടെ ഈ യുവതികൾ കടന്നു വന്നത്, അവരുടെ പങ്കുണ്ടോ, അവർ പണമോ ഉപഹാരങ്ങളോ കൈപ്പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിബിഐ സ്വാഭാവികമായും അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ടാണ് സിബിഐയുടെ കൊച്ചി യൂണിറ്റ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ ഓഫീസിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സിബിഐയുടെ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തെങ്കിലും ഇതുവരെയുള്ള ഘട്ടത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഡിആർഐ ഇതുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് നൽകിയിരിക്കുന്ന മറുപടി, കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മാത്രമേ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തുവരൂ എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സിബിഐയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഒരു ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ട് തയ്യാറാക്കുകയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് പ്രാഥമികമായി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമാണ് ദുബായിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സംഘത്തിന് സിനിമയിലും ബന്ധമുണ്ട് എന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിൽ ലഭിക്കുന്ന സൂചന. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ലഭിച്ച ലാഭവിഹിതമായ പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി അവർ സിനിമയിൽ പണം മുടക്കി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അടുത്ത കാലത്തിറങ്ങിയ ചില തട്ടിക്കൂട്ട് സിനിമകളിൽ ഇവർ ഇത്തരത്തിൽ പണം മുടക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലഭിച്ച പണം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇത്തരത്തിലുള്ള നീക്കത്തിന് ലക്ഷ്യം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന റാഹിലയും ഫിറമോസയും ഇത് സംബന്ധിച്ച മൊഴികൾ കൊടുത്തിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ പക്കൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നൽകുന്ന സൂചനകൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ റാക്കറ്റ് പണം മുടക്കി തങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും റവന്യൂ ഇന്റലിജൻസിന്റെ അന്വേഷണം ഈ വഴിക്കാണ് പോകുന്നത്. ഇനിയും പിടികിട്ടാനുള്ള പർവീൺ, ഒപ്പം തന്നെ ശാലിനി എന്നീ 2 ഏജന്റുമാർ രാജ്യത്ത് തന്നെ ഉള്ളതായി ഡിആർഐ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും അറസ്റ്റിലാകാനുള്ള സ്വർണ്ണക്കടത്തിലെ മറ്റു 3 പേർ, അവരിൽ ചിലർ രാജ്യത്ത് എത്തിയതായി സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ അറസ്റ്റിലാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത്. രജനി, ജോഷി തുടരുക. ജോഷിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഷിജുവിലേക്ക് പോകുന്നു. ഷിജു, കഴിഞ്ഞ ദിവസം പിടിയിലായ റാഹില സംബന്ധിച്ച് ചില ദുരൂഹതകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇവർ ഇതിന്റെ കരിയറായി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ദുബായിലെത്തിയതാണ്. ഏറെ കാലമായി കരിയറായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെയാണ് ഫിറമോസയുമായി പരിചയത്തിലാവുന്നത്. നിരവധി വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് റാഹിലയെ സംബന്ധിച്ച്, തലശ്ശേരി കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ അവിടെയാണ് കൂടുതൽ ബന്ധം എന്നെല്ലാം അറിയാൻ കഴിയുന്നു? രജനി, റാഹിലയ്ക്ക് തലശ്ശേരി കേന്ദ്രീകരിച്ച ഒരു പൂർവ്വകാല സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു പഴയ കഥയുണ്ട്. അത് 2010 തലശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് ഇത്തരം ഒരു കഥയുണ്ടാകുന്നത്. 2010 റാഹില ചിറായ് തലശ്ശേരി നഗരത്തോട് ചേർന്നാണ് ഇവർ താമസിച്ചിരുന്നത്. റാഹില ചിറായ് 2010 തലശ്ശേരി പോലീസിന് ഒരു പരാതി നൽകുന്നുണ്ട്. ഈ പരാതിയിൽ പറയുന്നത്, തന്റെ നഗ്ന ഫോട്ടോ കാണിച്ച ഒരു യുവാവ് 46 ലക്ഷം രൂപ 3 മാസ കാലയളവ് കൊണ്ട്, അതായത് ഓഗസ്റ്റ് മുതലുള്ള കാലയളവാണ് അന്ന് പറഞ്ഞിരുന്നത്, 2010 ഓഗസ്റ്റ് മുതലുള്ള കാലയളവിലെ 3 മാസ കാലയളവ് കൊണ്ട് 46 ലക്ഷം രൂപ ഒരു യുവാവ് തട്ടിയെടുത്തു എന്നായിരുന്നു റാഹില നൽകിയ പരാതി. അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തന്നെ പോലീസ് വളരെ ഗൗരവത്തോടുകൂടി ഈ കേസ് അന്വേഷിച്ചു. പക്ഷേ ഈ കേസിന്റെ അന്വേഷണം എത്തിയത് റാഹില തന്നെ നടത്തിയ
കാര്യങ്ങളിലേക്കാണ്. ബംഗളൂരുവിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് തന്റെ നഗ്ന ഫോട്ടോ ഒളി ക്യാമറയിലെടുത്ത് അത് കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് തന്നിൽ നിന്ന് പണം തട്ടിയത് എന്നാണ് റാഹിൽ അന്ന് പരാതിയിൽ കൊടുത്തത്. പക്ഷേ പോലീസ് ബംഗളൂരുവിൽ അന്വേഷിച്ചപ്പോൾ റാഹിൽ ബംഗളൂരുവിൽ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നിരവധി വട്ടമുള്ള ഈ യാത്രയെല്ലാം തന്നെ ചില സുഹൃത്തുക്കളൊപ്പം ഇങ്ങനെ യാത്ര നടത്തി. പക്ഷേ ഏതെങ്കിലും തരത്തിൽ റാഹിലയുടെ പണം തട്ടിയെടുത്തില്ല. പകരം റാഹില മറ്റൊരു തട്ടിപ്പ് നടത്തി. അത് തലശ്ശേരിയിലെ ഏതാണ്ട് 1 കോടി രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പായിരുന്നു. ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാനായി റാഹില തലശ്ശേരിയിലെ ചില ചെറുപ്പക്കാരിൽ നിന്ന് അതുപോലെ അവരുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നെല്ലാം പണം തട്ടിയിരുന്നു. ഏതാണ്ട് 1.5 കോടി രൂപയുടെ ഈ പണം റാഹിലയ്ക്ക് പക്ഷേ തിരിച്ചു കൊടുക്കാനായില്ല. റാഹില ഈ പണം എന്തിനു ഉപയോഗിച്ചു എന്ന സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു തെളിവുകൾ പോലീസിനില്ല. ഈ തെളിവുകളിലേക്കാണ് പോലീസ് എത്തിയത്. അതായത് റാഹില നൽകിയ ഒരു പരാതിയിൽ അന്വേഷണം എത്തുന്നത് റാഹില തന്നെ തട്ടിപ്പ് നടത്തി എന്ന ഒരു വിവരത്തിലേക്കാണ്. ഈ തട്ടിപ്പ് നടത്തിയത് മറച്ചുവെക്കാനായിരുന്നു റാഹില യുവാവ് തന്റെ നഗ്ന ഫോട്ടോ കാണിച്ച് 46 ലക്ഷം രൂപ തട്ടി എന്ന വ്യാജ പരാതി നൽകുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴാണ് കണ്ണൂരിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ഇവരെ പറഞ്ഞു വിടുകയും പിന്നീട് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുടർന്ന് ഈ കേസ് തുടർ നടപടികളില്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. റാഹില അവിവാഹിതയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരിക്ക് വലിയ മാനനഷ്ടവും അതുപോലെ അവരുടെ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന ഒരു കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു അന്ന് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യം, വ്യാജ പരാതി ഉണ്ടാകുകയും ആ പരാതിക്കെതിരെ തുടർ നടപടി റാഹിലക്കെതിരെ സ്വീകരിക്കേണ്ടതുമാണ്. പക്ഷേ അങ്ങനെ ഒരു തുടർ നടപടി റാഹിലക്കെതിരെ ഉണ്ടായില്ല. ഈ 1.5 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ചും കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയില്ല. ഇതെല്ലാം ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത്. ഇതിനുശേഷമാണ് റാഹില ഒരു പക്ഷേ വീട്ടിൽ നിന്ന് അകന്നു പോവുകയാണ്. 2010 ഈ സംഭവത്തിന് ശേഷം റാഹില വീട്ടുകാരിൽ നിന്ന് അകന്ന് കോഴിക്കോട്ടും മറ്റു സ്ഥലത്തുമായി താമസിക്കുകയും പിന്നീട് ഈ സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെടുകയാണ് ചെയ്തത്. ഇതിലും റാഹിലയെ തലശ്ശേരിയിൽ ഒരു ഉന്നത സ്വർണ്ണക്കടത്തുകാരൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതലായി എത്തുന്നില്ല. ഇതിലെല്ലാം തന്നെ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്ന ബലമായ സംശയം ഇപ്പോൾ തലശ്ശേരിയിലെയും പരിസരത്തെയും നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തലശ്ശേരി മാഹി കേന്ദ്രീകരിച്ച് റാഹിലയെ പോലെ നിരവധി പെൺകുട്ടികളെ ഇവർ കരിയർമാരായി ഉപയോഗിച്ചതായും ചില വിവരങ്ങളുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും കൃത്യമായ അന്വേഷണം എത്തുന്നില്ല. റാഹിലയെ പോലുള്ളവരുടെ സാമ്പത്തിക പരാധീനത തന്നെയാണ് ഈ സ്വർണ്ണക്കടത്ത് റാക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. രജനി ജോഷി, ഇതുതന്നെയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുവെ വരുന്ന ആരോപണങ്ങൾ. ഉന്നത ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തല ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ റാഹിലയുടെ ഒരു സംഭവം മറ്റൊരു സൂചനയായി നമുക്ക് മുന്നിൽ വരുമ്പോൾ, ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് അത്തരത്തിലുള്ള ഉന്നതതല ബന്ധങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ DRI ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായി അറിയാൻ കഴിയുന്നുണ്ടോ? രജനി, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, രാജ്യത്തേക്ക് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നതൊക്കെ തന്നെ ചെറുമീനുകളാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയവർ പറയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള കള്ളക്കടത്തായാലും തിരുവനന്തപുരത്ത് പിടികൂടിയതായാലും കരിപ്പൂരിൽ പിടികൂടിയതായാലും ഇവരൊക്കെ തന്നെ ചെറുമീനുകളാണ് എന്നാണ് ബോധ്യമാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പലപ്പോഴും ഈ സ്വർണം കൊണ്ടുവരുന്ന ക്യാരിയർമാരായ ഏജന്റുമാർ അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റേറ്റർമാർ, അതായത് 3 തരത്തിലുള്ള ആളുകളാണ് സ്വർണ്ണക്കടത്തിലുള്ളത്. അതിൽ ഫിനാൻഷ്യർ എന്ന് പറയും, പണം മുടക്കുന്നയാൾ; രണ്ടാമത്തെ ആൾ ഫെസിലിറ്റേറ്റർ; മൂന്നാമത്തെ ആൾ ക്യാരിയർമാർ. ഈ പലപ്പോഴും ക്യാരിയർമാരും ഫെസിലിറ്റേറ്റർമാരുമാണ് പിടിയിലാകുന്നത്. നെടുമ്പാശ്ശേരിയിലെടുത്താൽ ആസിഫ, ആരിഫ എന്നീ രണ്ടു സ്ത്രീകളായിരുന്നു ഇതിനകത്തെ ക്യാരിയർമാർ, സ്വർണം കൊണ്ടുവന്ന ഇടനിലക്കാർ. ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ഫെസിലിറ്റേറ്ററുടെ റോളായിരുന്നു ഫായിസിനുണ്ടായിരുന്നത്. എന്നാൽ ഫായിസിനും അപ്പുറത്ത് പണം മുടക്കിയ മറ്റാരോ ഒരാൾ, ഇപ്പോൾ പറയുന്ന അഷ്റഫ് എന്ന് പറയുന്ന ഒരാൾ, അതിനും അപ്പുറത്ത് അഷ്റഫിനും പിന്നിലുള്ള മറ്റു ചിലരുണ്ട് എന്ന് CBIയും കസ്റ്റംസും ഒക്കെ സംശയിക്കുന്ന ചിലർ. ഇത്തരത്തിലുള്ള ഒരു 3 തട്ടുകൾ ായിട്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ പലപ്പോഴും ആദ്യ 2 ഘട്ടങ്ങളിൽ അന്വേഷണം ഒതുങ്ങുകയും യഥാർത്ഥത്തിൽ പണം മുടക്കിയ പ്രതികൾ ഒളിവിലിരിക്കുകയും അവർ രാജ്യത്തിന് വെളിയിലേക്ക് പോവുകയും ഇത്തരത്തിൽ വലിയ തോതിലുള്ള കള്ളക്കടത്ത് വീണ്ടും വീണ്ടും നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെല്ലുകയും ചെയ്യും. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്തിന്റെ കാര്യം എടുക്കാം. അതിൽ തന്നെ ഫായിസിനപ്പുറത്തേക്ക് ആരെ എന്നുള്ള ചോദ്യത്തിലേക്ക് ഇപ്പോഴും അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അഷ്റഫ് എന്നുള്ള ആളെക്കുറിച്ച് സൂചനകളുണ്ട്, പക്ഷേ അയാളാണോ പണം മുടക്കിയെന്ന സംശയം ഇപ്പോഴും കൃത്യമായ സൂചനകളില്ല. അഷ്റഫിനെ പ്രധാനമായും കണക്ട് ചെയ്യുന്നത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിലെ തന്നെ ഉന്നതനായ ജോൺ ജോസഫ് അടക്കമുള്ളവരിലേക്കും മറ്റൊരു IPS ഉദ്യോഗസ്ഥനിലേക്കുമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ വെളിവായിട്ടുണ്ട്. ഇവ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ ബന്ധങ്ങളും കള്ളക്കടത്ത് ഹവാല റാക്കറ്റുകളുടെ ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് രാജ്യത്തേക്ക് വൻതോതിൽ സ്വർണ്ണ കള്ളക്കടത്ത് വരുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സുകൾ എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ ഇപ്പോൾ DRI പറയുന്നത് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ഈ 3 അംഗ കള്ളക്കടത്ത് റാക്കറ്റിനെ പിടികൂടിയാൽ മാത്രമേ ഇവർക്ക് പിന്നിൽ ആരൊക്കെ സഹായികളായി നിന്നു എന്ന് കണ്ടെത്താൻ കഴിയൂ എന്നാണ് രജനി.
ഷിജു, ഈ പറഞ്ഞ അഷ്റഫ് എന്നുള്ള പേര് ഫായിസ് പിടിയിലായപ്പോഴും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. തലശ്ശേരി കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്വർണക്കടത്തിൽ പങ്കുള്ള ഒരു വ്യക്തി എന്നുള്ളത്. ഈ പറഞ്ഞ റാഹിലയ്ക്കും ഈ അഷ്റഫുമായി ഇട്ടൊക്കെയാണോ ബന്ധം? അവർക്ക് തന്നെയാണോ ഈ റാഹിലയെ ഉൾപ്പെടെ കരിയർമാരായിട്ട് ഉപയോഗിക്കുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ അറിയാൻ കഴിയുന്നുണ്ടോ? ആ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റാഹില തലശ്ശേരിയിലെ ഒരു ഉന്നത വ്യക്തിക്ക് വേണ്ടി സ്വർണം നിരവധി വട്ടം കടത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ആയി ബന്ധപ്പെട്ട് അടുത്ത മറ്റ് ഇടപാടുകാരും റാഹിലയെ ഉപയോഗിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് റാഹില ഈ സംഘത്തിന്റെ ഭാഗമായി നിരന്തരമായി സ്വർണം കടത്തുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ വ്യക്തിയെ പിടികൂടാതെ റാഹില എത്ര വട്ടം സ്വർണം കടത്താൻ ഉപയോഗിച്ചിട്ടുണ്ട്? മറ്റേതെങ്കിലും പെൺകുട്ടികളെ ഇതുപോലെ റാഹിലയെ പോലെ തലശ്ശേരിയിലെ മറ്റൊരു പെൺകുട്ടിയാണ് ഫയാസിനൊപ്പം പിടിയിലായ ആസിഫ എന്ന പെൺകുട്ടി. അങ്ങനെ ഇത്തരത്തിൽ തലശ്ശേരി പരിസരത്തെ എത്ര പെൺകുട്ടികളെ കരിയർമാരായി ഉപയോഗിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരാൻ തലശ്ശേരിയിലെ തന്നെ പ്രമുഖനായ ഈ അഷ്റഫിനെ പിടികൂടണം എന്നാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ അഷ്റഫിനെ ഇതുവരെ പിടികൂടാനോ ഇയാളെ കൃത്യമായി ഇയാളാണോ സാമ്പത്തികം, നേരത്തെ ജോഷി സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണ കടത്തിന് വേണ്ടി പ്രധാനമായും പണം നിക്ഷേപിച്ചത് അഷ്റഫാണെന്ന് നേരത്തെ തന്നെ പ്രചരണങ്ങൾ ഉണ്ടായെങ്കിലും ഇതിലേക്ക് തെളിയിക്കാനുള്ള കൃത്യമായ തെളിവുകൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അഷ്റഫ് എവിടെയാണ്, അഷ്റഫിനെ പിടികൂടുക, അഷ്റഫിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയെല്ലാം അന്വേഷിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ ചില അന്വേഷണം ഉണ്ടായെങ്കിലും അതിൽ അപ്പുറത്തേക്ക് വലിയ അന്വേഷണമൊന്നും പോയില്ല. അന്വേഷണം ഇപ്പോൾ ഈ കരിയർമാരിലും അതിനിടയിൽ പ്രവർത്തിക്കുന്ന രണ്ടാം കിട ആളുകളിലേക്കും ഒതുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ വ്യാപ്തി ആർക്കൊക്കെ വേണ്ടി കൊണ്ടുവന്നു ആരൊക്കെ കൊണ്ടുവന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. റാഹില ഏതായാലും നിരവധി വട്ടം തലശ്ശേരിയിലെയും മാഹിയിലെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണ റാക്കറ്റുകൾക്ക് വേണ്ടി നിരവധി വട്ടം വിമാനത്താവളങ്ങൾ വഴി സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ ഇതിലേക്ക് അന്വേഷണം എത്താൻ കൃത്യമായ തെളിവുകൾ, മറ്റ് തെളിവുകൾ വ്യക്തികളിലേക്ക് പോകാൻ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. രജനി, ജോഷി, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതും സിനിമ ഫീൽഡുമായിട്ടുള്ള ഒരു ബന്ധം, അത് ഫായിസ് പിടിയിലായപ്പോഴും ചർച്ചയ്ക്ക് വന്നിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഫായിസിന്റെ ഫോൺ കോൾ പരിശോധിച്ചതിൽ നിന്ന് ഭരണത്തിലെ ഉന്നതരുടെ വരെ അവരുടെ മക്കളുടെ ബന്ധുക്കളുടെ വരെ പേരുകളെല്ലാം പരോക്ഷമായെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത്തരത്തിൽ സിനിമയിലേക്ക് തന്നെയാണോ ഇതിന്റെ ലാഭം പോയിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിൽ സിനിമയിലേക്ക് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണ റാക്കറ്റിന്റെ വിഹിതം പോയിട്ടുണ്ടോ? അങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു വിവരം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പുറത്തു വിടുന്നുണ്ടോ? രജനി, കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒന്നോ രണ്ടോ കിലോ വീതം കൊണ്ടുവരുന്ന ചെറിയ ആളുകൾ, അത്തരത്തിലുള്ള നിരവധി ആൾ, ഇപ്പോൾ സ്പൂണിൻ്റെ രൂപത്തിലൊക്കെ കൊണ്ടുവരുന്ന, ഗ്ലാസിൻ്റെ രൂപത്തിൽ സ്വർണം കൊണ്ടുവരുന്ന ചെറിയ കള്ളക്കടത്തുകാരുണ്ട്. അതുപോലെ തന്നെ 20-30 കിലോ വീതം കൊണ്ടുവരുന്ന വലിയ കള്ളക്കടത്തുകാരുണ്ട്. ഇതിൽ വലിയ കള്ളക്കടത്തുകാരുടെ സംഘമാണ് കൊടുപുള്ളി കേന്ദ്രീകരിച്ചും തലശ്ശേരി കേന്ദ്രീകരിച്ചും കോഴിക്കോട് കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നത് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലേറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്നത് തലശ്ശേരിയും കൊടുപുള്ളിയും കേന്ദ്രീകരിച്ചാണ്. ഈ കൊടുപുള്ളി കേന്ദ്രീകരിച്ചുള്ള 3 പേരാണ്, അതായത് ഇന്നലെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന് റാഹിലയും ഒപ്പം തന്നെ ഫിറമോസയും മൊഴി നൽകിയ 3 പേർ. ആ 3 പേർ തങ്ങൾക്ക് കിട്ടിയ പണത്തിൻ്റെ ലാഭവിഹിതത്തിൻ്റെ ഒരു പങ്ക് സിനിമയിൽ മുടക്കി എന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ വരുന്ന കോടിക്കണക്കിന് രൂപയാണ്. കാരണം 1 കിലോ സ്വർണത്തിന് വളരെ വലിയ അതിൻ്റെ 10 മടങ്ങ് ലാഭമാണ് പല ഘട്ടങ്ങളിൽ ഇവർക്ക് ലഭിക്കുക. ഇതിൽ ഇടനിലക്കാരായ സ്ത്രീകൾക്ക് 1 കിലോയ്ക്ക് 1 ലക്ഷം രൂപ എന്നുള്ളതായിരുന്നു അവരുടെ നിരക്ക്. ഈ കിട്ടുന്ന പണം വെള്ളപ്പണമാക്കുക അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന് പ്രധാനപ്പെട്ട വഴിയാണ് സിനിമയിൽ പണം മുടക്കുക എന്നുള്ളത്. ഫായിസ് അടക്കമുള്ളവർ, അഷ്റഫ് അടക്കമുള്ളവർ സമാനമായ രീതികൾ സ്വീകരിച്ചിരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ CBIക്കുണ്ട്. മാത്രവുമല്ല, ഫായിസിനെ കുറിച്ച് നേരത്തെ ലഭിച്ചിരുന്ന പ്രധാനപ്പെട്ട വിവരം, അയാൾ ചില സിനിമകളിൽ വേഷം കാണിച്ചിരുന്നു. അതൊക്കെ തന്നെ പലപ്പോഴും പല സിനിമാക്കാരുമായുള്ള ബന്ധം സ്ഥാപിച്ച ഇത്തരത്തിൽ താൻ സിനിമയ്ക്ക് പണം മുടക്കാം എന്നു പറഞ്ഞായിരുന്നു. മാത്രവുമല്ല, ചില നിർമ്മാതാക്കൾക്ക് ഇയാൾ പണം കൊടുത്തതായി നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് നൽകുന്ന സൂചനകൾ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടക്കത്ത് റാക്കറ്റ് തങ്ങൾക്ക് ലഭിക്കുന്ന അവിഹിത മാർഗത്തിലൂടെ ലഭിക്കുന്ന വലിയൊരളവ് പണം നിയമപരമായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സിനിമയിൽ മുടക്കി കള്ളക്കണക്കുണ്ടാക്കി വെളുപ്പിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. വരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ കിട്ടുന്നതും. രജനി, ജോഷി, റാഹിലയും ഫിറമോസയും എന്തായാലും ഈ മാസം 22 വരെ റിമാൻഡിലാണ്. നാളെ അവരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്നുണ്ടെന്നും അറിയുന്നു.
തീർച്ചയായും റാഖിനെയും ഫ്രമോസയും ഇപ്പോൾ കാക്കനാടുള്ള ജില്ലാ ജയിലിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ നാളെ തന്നെ അവിടെ ജാമ്യാപേക്ഷ കോടതിയുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനായുള്ള അപേക്ഷ അവർ കൊടുക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഈ പണം മുടക്കിയത് ആരൊക്കെയെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഇവരുടെ സഹായം ആവശ്യമുണ്ട്. ഇവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഒപ്പം തന്നെ മറ്റു ചില ആളുകളെ കുറിച്ച് കൂടി യുവതികൾ മൊഴി നൽകിയിട്ടുണ്ട്. മറ്റ് കാരിയർമാരായ സ്ത്രീകളെക്കുറിച്ച് അവരെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഫിറമോസയെയും റാഹിലെയും കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുന്നുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രജനി. ശരി ജോഷി, ഒപ്പം തന്നെ ഷിജു വിവരങ്ങൾ നൽകിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ CBI പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കള്ളക്കടത്തിന് കരിയർമാരായി പ്രവർത്തിക്കുന്നവരുടെയും കള്ളക്കടത്തിന് പിന്നിലുള്ളവരുടെയും ഉന്നതതല ബന്ധങ്ങളും ഇതിന്റെ സൂചനകളും ചെറിയ രീതിയിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.